പ്രിയമുള്ളവരെ ഇത് റേഡിയോ നെയ്തൽ വൺ സീറോ സെവൻ പോയിൻ്റ് എയ്റ്റ് എഫ് എം നെയ്തൽ നുറുങ്ങുകൾ അറിഞ്ഞതിൽ പാതി പറയാതെ പോയി പറഞ്ഞതിൽ പാതി പതിരായും പോയി പാതിഹൃത്തിനാൽ പുറത്തു കൊള്ളുക പാതിഹൃത്തിനാൽ വെറുത്തുകൊള്ളുക ഇതെൻ്റെ രക്തമാണ് ഇതെൻ്റെ മാംസമാണ് എടുത്തുകൊള്ളുക ബാലചന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം പതിനെട്ട് കവിതകൾ പ്രസിദ്ധം ചെയ്തപ്പോൾ അതിൻ്റെ ആമുഖക്കുറിപ്പായി കുറിച്ചു വെച്ച വരികളാണ് അറിഞ്ഞതിൽ പാതി പറയാതെ പോയി പറഞ്ഞതിൽ പാതി പതിരായും പോയി പാതിഹൃത്തിനാൽ പുറത്തു കൊള്ളുക പാതിഹൃത്തിനാൽ വെറുത്തുകൊള്ളുക ഇതെൻ്റെ രക്തമാണ് ഇതെൻ്റെ മാംസമാണ് എടുത്തുകൊള്ളുക ഇത് നമ്മുടെ ജീവിതത്തെ ധ്വനിപ്പിക്കുന്ന വരികളാണ് നമ്മൾ അറിയുന്നതിൽ പകുതിയും നമുക്ക് പറയാൻ പറ്റുന്നില്ല പറയുന്നതിൽ പകുതിയും ഫലം കാണുന്നുമില്ല പിന്നെ നമ്മളോട് കുറേയൊക്കെ നമ്മളോട് ആൾക്കാർ ക്ഷമിക്കട്ടെ പൊറുക്കട്ടെ പക്ഷേ നമ്മൾക്ക് വീണ്ടും പറയാനുണ്ട് പറയേണ്ടത് എങ്ങനെയാണ് എന്നും ബാലചന്ദ്രൻ പറയുന്നു ഇതെൻ്റെ രക്തമാണ് ഇതെൻ്റെ മാംസമാണ് എടുത്തുകൊള്ളുക അധ്യാപകർക്ക് എപ്പോഴും ഓർത്തു ഓർത്തുവെക്കേണ്ട വരികളാണിവ നമ്മളറിയുന്നതിൽ പകുതി പറയുന്നില്ലല്ലോ പറയുന്നതിൽ പകുതി ഫലിക്കുന്നില്ലല്ലോ പക്ഷേ പറയേണ്ടതുപോലെ പറഞ്ഞാൽ ഫലിക്കുക തന്നെ ചെയ്യും എങ്ങനെ പറയണം പറയേണ്ടത് ഇതെൻ്റെ രക്തമാണ് ഇതെൻ്റെ മാംസമാണ് എടുത്തുകൊള്ളുക എന്നാണ് യേശുക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞത് അതിക്കാലം അത്രയും ആളുകൾ എടുത്തുകൊണ്ടേയിരിക്കുന്നു നമ്മൾ പലപ്പോഴും പുസ്തകത്തിൽ നിന്ന് വായിച്ചും ആരെങ്കിലും പറഞ്ഞത് കേട്ടും ഒരു കടമ പോക്കുന്നത് പോലെ ക്ലാസ് മുറിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിന് ഇത്രയ്ക്കിത്രയ്ക്കേ ഫലമുണ്ടാവുകയുള്ളു ഒന്ന് ഓർത്തു നോക്കൂ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൽ മനസ്സിൽ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന എന്തെങ്കിലും ഒരു കാര്യം കുട്ടികളോടോ ആരോടെങ്കിലും പറഞ്ഞാൽ അത് ഫലിക്കുന്നതായി അനുഭവപ്പെടാറില്ലേ അങ്ങനെ വേണം പറയേണ്ടത് നമ്മൾ എന്തു പറയുന്നതിന് മുൻപും നമ്മുടെ ആത്മാംശമായി അത് രൂപപ്പെടണം എന്നിട്ട് നമ്മുടെ ആത്മാവിനെ കൊടുക്കുന്നത് പോലെ ജീവനെ കൊടുക്കുന്നത് പോലെ സമ്പൂർണമായ സമർപ്പണമായി നമ്മൾ കുട്ടികൾക്ക് കൊടുത്താൽ അത് ഫലിക്കുക തന്നെ ചെയ്യും അത് മുറിക്കപ്പെടുന്ന അപ്പം പോലെ തന്നെയാണ് മുറിക്കപ്പെടുന്ന നമ്മുടെ ജീവിതം തന്നെയാണ് ജീവിതം മുറിച്ചു കൊടുത്താൽ ആരാണ് സ്വീകരിക്കാത്തത് എപ്പോഴാണ് അതിന് ഫലമില്ലാതെ വരുന്നത് നിശ്ചയമായും ഫലമുണ്ടാകും ഫലമുണ്ടാകണമെങ്കിൽ ജീവിതം മുറിച്ചു കൊടുക്കണം അപ്പം മുറിച്ചു കൊടുക്കണം അറിവിനെ മുറിച്ചു കൊടുക്കണം മുറിച്ചു കൊടുക്കുന്ന എല്ലാം ഫലമുളവാക്കുക തന്നെ ചെയ്യും ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന ദൈവം തമ്പുരാൻ്റെ വചനങ്ങൾ ഫലം പുറപ്പെടുവിച്ചിട്ടേ തിരിച്ചു പോകൂ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ വായിച്ച് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആത്മാവിൽ നിന്ന് ദൈവികമായ സത്ത നമ്മൾ പകർന്നു കൊടുത്താൽ അത് നിശ്ചയമായും ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് എപ്പോഴും ഓർത്തു വയ്ക്കണം നമ്മൾ ആരെങ്കിലും പറഞ്ഞത് കേട്ടോ എവിടെ നിന്ന് എങ്കിലും കിട്ടുന്നത് കൊണ്ടോ എന്തെങ്കിലും പറഞ്ഞ് ധ്വനിപ്പിക്കാമെന്നോ ഫലം പുറപ്പെടുവിക്കാമെന്നോ കരുതരുത് അതിനു നമ്മുടെ ഉൾമയിലേക്ക് സ്വാംശീകരിച്ചിട്ട് ജീവൻ്റെ ഭാഗമായി ജീവിതത്തിൻ്റെ ഭാഗമായി തീർത്തതിന് ശേഷം മുറിച്ചു കൊടുക്കൂ ഫലമുണ്ടാകും അങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് അങ്ങനെയാണ് ജീവിക്കേണ്ടത് അതാണ് നമുക്ക് ഈ ലോകത്തിന് കൊടുക്കാനുള്ള സന്ദേശം അത് പകർന്നു കൊടുക്കുന്ന മാർഗവും അത് തന്നെയാണ് ഒരു വേള എപ്പോഴും നമുക്ക് ഓർത്തുവയ്ക്കാം അറിഞ്ഞതിൽ പാതി പറയാതെ പോയി പറഞ്ഞതിൽ പാതി പതിരായും പോയി പാതിഹൃത്തിനാൽ പുറത്തു കൊള്ളുക പാതിഹൃത്തിനാൽ വെറുത്തുകൊള്ളുക ഇതെൻ്റെ രക്തമാണ് ഇതെൻ്റെ മാംസമാണ് എടുത്തുകൊള്ളുക